അസ്സലാമു അലൈക്കും. ഒരു കുട്ടി പ്രസംഗം. ഏ അല്ല, ഇതാരാ വരുന്നത്? ഇന്നലെ മദ്രസയിലേക്കൊന്നും കണ്ടില്ലല്ലോ. ബി നിന്നോട് പറയാൻ വിട്ടതാ, ഇക്കയുടെ കല്യാണമായിരുന്നു ഇന്നലെ. ഏ എന്നിട്ടെന്തേ ഞങ്ങളോടൊന്നും പറഞ്ഞില്ല? വന്നാൽ മുടിപ്പിച്ചേ അടങ്ങൂ എന്ന് വിചാരിച്ചു പോയോ? ബി ഏ അങ്ങനെയൊന്നുമല്ലടാ, വളരെ ലളിതമായ രീതിയിലായിരുന്നു ചടങ്ങ്. വേണ്ടപ്പെട്ടവരെ മാത്രമേ ക്ഷണിച്ചുള്ളൂ. ഏ ഈ കാലത്ത് ഇങ്ങനെയും ഒരു കല്യാണമോ? അതും നിങ്ങളെ പോലുള്ള സമ്പന്നരൊക്കെ ഇത്ര ആർഭാടമായിട്ടാ കല്യാണം നടത്തുന്നത്? ബി എല്ലാം ഇക്കയുടെ ആഗ്രഹമായിരുന്നു, സ്ത്രീധനം വാങ്ങാതെ ലളിതമായ രീതിയിൽ ഒരു വിവാഹം. ഇക്കറിയില്ലടാ, മദീനയിലെ അറിയപ്പെട്ട പണക്കാരനായ അബ്ദുറഹ്മാൻ ബിനു ഔഫ് അത്തർ പൂശി വന്നപ്പോഴാണ് നബി തങ്ങൾ പോലും അദ്ദേഹത്തിന്റെ വിവാഹം നടന്ന വിവരം അറിയുന്നത്. ഏ നീ പറഞ്ഞത് ശരിയാ, എന്നാലും സ്ത്രീധനം വാങ്ങാതെയാണോ നിന്റെ ഇക്ക വിവാഹം കഴിച്ചത്? ബി പിന്നല്ലാതെ, പലരും നിർബന്ധിച്ചു നോക്കി, പക്ഷെ ഇക്ക ഒരേയൊരു വാശിയായിരുന്നു. ഏ ഇക്കാലത്ത് ഇങ്ങനെയും യുവാക്കളോ? ബി പണത്തിലല്ല, സ്വഭാവത്തിലായിരുന്നു എന്റെ ഇക്ക കണ്ണുവെച്ചിരുന്നത്. ഇക്കയുടെ ആഗ്രഹം പോലെ തന്നെയുള്ള ഒരുത്തയെ കിട്ടുകയും ചെയ്തു. പാവപ്പെട്ട കുടുംബത്തിൽ നിന്നാണെങ്കിലും നല്ല ദീനബോധവും അച്ചടക്കവും ഉള്ളവരാണെന്ന് ഞങ്ങൾക്കെല്ലാവർക്കും ബോധ്യമായി. ഏ എന്തായാലും നിന്റെ ഇക്കയുടെ നല്ല മനസ്സിനെ ഞാൻ പ്രശംസിക്കുന്നു. അവരെ പോലുള്ളവർ സമൂഹത്തിൽ ഇനിയും മാതൃകയായി ഉയരട്ടെ. ചെലവ് തരാതെ നിന്നെ ഞങ്ങൾ വിടുമെന്ന് വിചാരിക്കണ്ട, അത് വാങ്ങിയിട്ട് തന്നെ ബാക്കി കാര്യം. അസ്സലാമു അലൈക്കും.